ഇതം സർവം ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പാദസ്പർശം എൻ്റെ എല്ലാം എൻ്റെ കാഴ്ചയും എൻ്റെ കേൾവിയും എൻ്റെ എല്ലാം തന്നെ ഞാൻ അതിലാണ്. അതിൽ നിന്ന് അന്യമായി എനിക്കൊരു നിലനിൽപ്പില്ല. ഇതിനെയാണ് ആത്മനിയേവ വശം നയേത് എന്ന് പറഞ്ഞത്. അല്ലാതെ ബുദ്ധിമുട്ടാണ്, അല്ലാതെ നിങ്ങളെ കബളിപ്പിക്കലാണ്. ബാക്കി എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് കബളിപ്പിക്കലാവും. നോക്കൂ, നിങ്ങളുടെ മനസ്സിനെ ഈശ്വരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ആരാ സർ ഈശ്വരൻ എന്ന് ചോദിക്കും ഇങ്ങനെ പറയുന്നവരോട്. എവിടെയാ മൂപ്പര് ഇരിക്കണത് എന്ന്. അതുകൊണ്ട് ആദ്യം കിട്ടിയിട്ടുള്ളതിനെയൊക്കെ ശരീരത്തോട് നമുക്കൊരു എന്താ, ശരീരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് വളരെ മോശപ്പെട്ട ഒന്നാണെന്ന്. അങ്ങനെയല്ല, ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. ധർമ്മത്തെ അറിയാനുള്ളതാണ് ശരീരം, അതും പവിത്രമാണ് ഈ വിശ്വത്തിലെല്ലാം. അതുകൊണ്ട് ആത്മനിയേവ വശം നയേ എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക. തുടർന്നു പ്രശാന്ത മനസംഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ശാന്തിരജസം ബ്രഹ്മഭൂതം അകന്മഷം. പ്രശാന്ത മനസ്സം, മനസ്സ് അടങ്ങിയിട്ടുള്ള ഒരു തടാകം പോലെ, അതിലൊരു കൊതുക് വന്ന് വീണാൽ ചെറിയൊരു ഓളം ഉണ്ടാക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ തടാകം? ഇല്ല സ്വാമി, കാണും ഇടയ്ക്കെങ്കിലും. വല്ലപ്പോഴുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതുപോലെ ആവട്ടെ മനസ്സ് എന്ന് പറയാം, പ്രശാന്ത മനസ്സും, ഒരു കൊതുക് വീണാൽ ഓളം ഉണ്ടാക്കാൻ പോകുന്ന പ്രശാന്തി. ധ്യാനത്തിൽ ആ നിങ്ങൾക്കത് വെളിപ്പെടും. അതായത് നമ്മളൊരു ഒരു മന്ത്രമൊക്കെ ചൊല്ലി ആ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ, എന്താ അതിൻ്റെ ആരംഭമൊക്കെ, അതിനെയൊക്കെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകണം. ഇവിടുന്ന് നിർദ്ദേശങ്ങൾ തരാനേ പറ്റുള്ളൂ. തുടർന്ന് തുടർന്ന് അവസാനം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ധ്യാനം പറ്റില്ല എന്നുള്ള അവസ്ഥയാവരുത്. പ്രശാന്ത മനസ്സും, മനസ്സ് പ്രശാന്തമാകുന്നത് ചിന്തകളെല്ലാം ഒഴിയുമ്പോഴാണ്. പിന്നെ അത് മനസ്സല്ല, പിന്നെ ഇവിടെ ശബ്ദം കൊണ്ട് പറയണമെന്നേ ഉള്ളൂ. ചഞ്ചലാത്മിക അല്ല, പിന്നെ പിന്നെ നിശ്ചലാത്മികയാണത്. ശാന്തരജസം, അതിലെന്താണ് രജസം? ശാന്തം, രജോ ഗുണങ്ങളെല്ലാം അടങ്ങിയത്. രജോ ഗുണമാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ശാന്തരജസം, ആ മനസ്സ് ഒന്നിലും പോയി പതിക്കാതിരിക്കുന്ന ഭാവം, ശാന്തരജസം. അതിൻ്റെ ആ തെളിമയിലും മഹിമയിലും അങ്ങനെ ഇരിക്കുക. പരിശീലിക്കാം നമുക്ക്. അകൽമഷം, അതിലെന്താണ് അഹങ്കാരം? ഒരല്പം പോലുമില്ലാതെ, ഒരു പ്രകാരത്തിലുള്ള പാപചിന്തയും ഇല്ലാത്ത കൽമഷം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ്, പാപമൊന്നുമില്ലാത്ത കൽമഷം. ബ്രഹ്മഭൂതം, അത് ഭവിച്ചു. എന്തായി ഭവിച്ചു? ബ്രഹ്മമായി ഭവിച്ചു. അത് രാമകൃഷ്ണദേവൻ പറയുമല്ലോ, ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോയി കഴിഞ്ഞാൽ ഉപ്പുപാവയ്ക്ക് സംഭവിക്കുക ഇതാ, പ്രശാന്ത മനസ്സം, ശാന്തരജസം, ബ്രഹ്മഭൂതം, അകൽമഷം. പിന്നെ സമുദ്രമായി തീരുകയാണ് ഇങ്ങനെ പോകുന്നു. ഏനം യോഗിനം, ഇത്തരത്തിലുള്ള യോഗിയെ ഉത്തമം സുഖം ഉപൈതി, ഏറ്റവും ശ്രേഷ്ഠമായ നിരപേക്ഷമായ ആനന്ദത്തെ അവൻ പ്രാപിക്കുന്നു, അത് സഹജമായി തീരുന്നു എന്ന് പറയാം. പിന്നെ അവിടെ യാതൊരു തരത്തിലുള്ള വിദ്വേഷങ്ങളോ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ ഒന്നുമില്ല പറയണോ. ഏനം യോഗിനം, അത് യോഗിയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയാൽ മതി. ആരാ യോഗി, യോഗി അല്ലാത്തവൻ എന്നൊക്കെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, യോഗിയുടെ ലക്ഷണം. അപ്പൊ ഗുരു ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഗുരു പറയും,
ഒരിക്കലൊരാൾ ഒരു ബാർബർ ഷോപ്പിലേക്ക് ചെന്നു. അപ്പോൾ ബാർബർ അവിടെ ഒരു ഒരു ധനികൻ്റെ ധനികന് ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ യോഗിയാണ് ആൾ ഒരു, പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാലൊരു വലിയ എന്താ അതൊന്നുമില്ല, ഒരു ഭിക്ഷക്കാരനെ പോലെയുള്ള ഒരാൾ. അപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് ചെന്നു, ഈ ബാർബർ ഷോപ്പിലേക്ക് ചെന്നു. ബാർബർ ഷോപ്പിലേക്ക് ചെന്നപ്പം ആ ബാർബർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, അടുത്ത കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുത്തി കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു നിമിഷം എന്ന് പറഞ്ഞു, ഈ പകുതി ഇതാക്കി കൊണ്ടിരിക്കുക. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ പറഞ്ഞു, മൊത്തത്തിലെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ക്ലീനാക്കി കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ പകുതിയിൽ ഇരിക്കുകയാണ് അത്രയും. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാശും, പക്ഷേ ഒരു കാശ് വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയോ എന്നെ തിരിച്ചറിഞ്ഞു എന്ന്. ആർക്ക്? ഈ യോഗിക്ക്. അപ്പോൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്കിന്ന് എന്ത് കിട്ടിയാലും ഞാൻ ഇവന് കൊടുക്കാം. അതിന് നല്ലൊരു, അവന് വളരെ ബാർബറെക്കുറിച്ച് വളരെ മതിപ്പ് തോന്നി. കാരണം മറ്റൊരാളെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പകുതിയിലാണല്ലോ ഇവൻ വന്ന് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കാം, ഇന്ന് കിട്ടുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നാൽ ഇന്നത് അവന് കൊടുക്കാം. അങ്ങനെ അയാൾ പോയിരിക്കുമ്പോൾ ഒരു ധനികൻ കുറേ എന്തോ കൊടുത്തു, കാശ് എന്തോ കൊടുത്തു. അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ ബാർബർ ഷോപ്പിലുള്ള ആൾക്ക് കൊടുത്തു. അപ്പോൾ ബാർബർ ഷോപ്പിലെ ആൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിങ്ങളൊരു യോഗിയാണ്, ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം വില പറയാൻ വന്നവനാണോ? ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഗുരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബാർബറാണ് യോഗി എന്നാണ്. ബാർബറാണ് ആര്? യോഗി. അതായത് ഒരു ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്തവൻ, നിരന്തരം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത മനസ്സ്, ഒരു തരത്തിലും അതിനൊരു വിളക്കുമില്ല. എന്നാലത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു പലതിനെയും. യോഗിയെപ്പോലും തിരുത്താൻ പോകുന്ന മഹായോഗി. ഉത്തമം സുഖം ഉപേതി. പിന്നെ അത് മേടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒരു സ്ഥിരം കോൺട്രാക്റ്റാവും. പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് വരും, പിന്നെ അയാൾ അങ്ങോട്ട് പോവും, ഒന്നുമില്ല. അതായത് അവർ പ്രസൻറ്റിലാണ് അവർ എന്ന് പറയാം. അപ്പം കഴിഞ്ഞാൽ കഴിഞ്ഞു. ബസ്. തുടർന്ന് യുഞ്ചന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജന്ന ഏവം സദാ ആത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖം അശ്നുതേ. ഏവം സദാ, ഇപ്രകാരം, സദാ എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും എന്ന് കേൾക്കുമ്പം നമുക്ക് യോഗിയുടെ ഒരു പഴയ ചിത്രമുണ്ട്, ഒരു പഴയ ഫോട്ടോ. ഏതാണ്? എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പശ്യൻ, ശൃണ്വൻ, സ്വപൻ, ശ്വസൻ, ഉന്മിഷൻ, നിമിഷൻ, ജിഗ്രൻ, അല്ലേ? എന്തായിരുന്നു സ്വാമി അതൊക്കെ? കാണുമ്പോഴും, ഇരിക്കുമ്പോഴും, നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, കൊടുക്കുമ്പോഴും, മേടിക്കുമ്പോഴും, കണ്ണു തുറക്കുമ്പോഴും, കണ്ണടയ്ക്കുമ്പോഴും, അല്ലേ? മലമൂത്രാദി വിസർജനാദികൾ ചെയ്യുമ്പോഴും എല്ലാം അവനെല്ലാം ചെയ്യുന്നു. ആ സദാ, എപ്പോഴും. ആത്മാനം യുഞ്ചൻ, ആത്മാനം മനസ്സിനെ യുഞ്ചൻ, യോജിപ്പിക്കുന്നവനായിട്ട്. ആ ലിങ്ക് അവൻ വിടുന്നേയില്ല, ആ കണ്ണി അവൻ വിടുന്നില്ല എന്ന് പറയാം. ആത്മാനം യുഞ്ചൻ, നമുക്ക് വിട്ടുപോകുന്നത് ഈ കണ്ണിയാണ്. വിഗത കൽമഷഃ, എല്ലാ കൽമഷങ്ങളും പാപങ്ങളും രഹിതമായിട്ടുള്ള യോഗി, കർമ്മവാസനകളൊക്കെ ഒടുങ്ങിയിട്ടുള്ള അവൻ, ബ്രഹ്മസംസ്പർശം, ബ്രഹ്മസ്പർശമായിട്ടുള്ള അത്യന്തം സുഖം സുഖേന അശ്നുതേ. നല്ല പ്രയോഗ. അത്യന്തം സുഖം, പരമമായ സുഖത്തെ, ആനന്ദത്തെ, സുഖേന, സുഖേന എന്ന് പറയുമ്പോൾ ഇവിടെ ഒട്ടും പ്രയാസം കൂടാതെ അശ്നുതെ അനുഭവിക്കുന്നു. കാരണം അത് താനാണ്, ഞാനാണ് അത് എന്ന് പറയാം. ആ ഞാൻ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അതുകൊണ്ടാണ് എന്താ
ഞാൻ ബ്രഹ്മമല്ല എന്ന് എങ്ങനെ ഞാൻ അറിയാതിരിക്കും? എങ്ങനെ ഞാൻ, അതായത് ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമല്ല എന്ന് ഞാൻ അറിയുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമമാണ്. ഇതാണ് യോഗിയുടെ അവസ്ഥ. ഞാൻ വീട്ടിലില്ല എന്ന് ഒരാള് ജനലിലൂടെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും അങ്ങനെ സംഭവിച്ചു എന്നാണ്. ആർക്കാ? മുല്ലയ്ക്ക്. മുല്ല നസറുദ്ദീൻ എന്ന് പറയുമ്പം ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, ആരാണ് ഇങ്ങോട്ട് എന്ന്. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് പറയുമല്ലോ. നമ്പൂതിരി ഫലിതം എന്ന് പറയുമ്പം ആ ഫലിതങ്ങളിലൊക്കെ ഒരു കുറേ ഫലിതങ്ങളിൽ നല്ല നല്ല ആശയങ്ങളുണ്ട്. സ്വയം താൻ വിഡ്ഢിയായിക്കൊണ്ട് മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിച്ചിട്ടുള്ള ആളായിരുന്നു. ആ ഒരു നമ്പൂതിരി ഫലിതം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാ. അതുപോലെ മുല്ല നസറുദ്ദീൻ ജ്ഞാനിയായിരുന്നു, തത്വചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ അദ്ദേഹത്തിനൊരു കഴുത, ഇതൊക്കെയായിട്ടുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം. അപ്പം നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുല്ലാക്കിയാണെന്ന് കരുതരുത്. ഒരു സൂഫി സെയിൻ്റാണ് അദ്ദേഹം, മുല്ല നസറുദ്ദീൻ. അപ്പം അദ്ദേഹം ഒരിക്കൽ സുഹൃത്തുക്കളുടെ കൂടെ ചെസ്സ് കളിക്കുകയായിരുന്നു. അപ്പം എന്തോ പറഞ്ഞു വന്നപ്പം സുഹൃത്തുക്കൾ പറഞ്ഞു, മുല്ല ഇതുവരെ നിങ്ങൾ ഞങ്ങളെ ആരെയും വീട്ടിൽ വിളിച്ചിട്ട് ഒരു പാർട്ടി തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ മുല്ല പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, എന്നാൽ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞു. മുല്ല പറഞ്ഞപ്പോൾ അവരത് കാര്യമാക്കി, എന്നാൽ ശരി വിശക്കുന്നു നമുക്ക് നിർത്താൻ കളി, പോവാം മുല്ലയുടെ വീട്ടിലേക്ക് പോവാന്ന്. വീടിനോട് അടുക്കും തോറും മുല്ലയ്ക്ക് ഭയം, കാരണം ഭാര്യ അവിടെയുണ്ട്. ഭാര്യയുടെ രൂപവും ഭാര്യയുടെ പ്രതികരണവും ഒക്കെ മുല്ലയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോഴാ മുല്ലയ്ക്ക് ഓർമ്മ തന്നെ വന്നത്, ഓ താൻ എന്തിനായിരുന്നു വന്നതെന്ന്, ഭാര്യ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് പോരെ, എന്നിട്ടാണ് അവിടെ പോയി ചെസ് കളിക്കാൻ ഇരിക്കുന്നത്. വീട് ഏകദേശം എത്താറായപ്പം എത്തി, വീട്ടിങ്ങനെ കാണാം. ആ പാകത്തിനെത്തിയപ്പോൾ മുല്ല പറഞ്ഞു, നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങളും കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണല്ലോ, നിങ്ങൾക്കറിയാലോ ഒരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ. അപ്പം നിങ്ങൾ വരുന്നത് അവർക്കറിയില്ല, ഭാര്യയ്ക്കറിയില്ല. അപ്പം ഞാനൊന്ന് പോയി ഒന്ന് അവരെ ഒന്ന് തണുപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങളങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു മുല്ല എന്ത് ചെയ്തു, വേഗം വീട്ടിലേക്ക് പ്രവേശിച്ചു. വീട്ടിലേക്ക് പ്രവേശിച്ച് മുല്ല പറഞ്ഞു, ഇതേ ഇങ്ങനെയാണ് കാര്യം, നീ എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോഴേക്ക് അവർ തുടങ്ങി അങ്ങോട്ട്, പച്ചക്കറി എവിടെയായിരുന്നു, അയ്യോ പച്ചക്കറി അങ്ങനെ. അപ്പം മുല്ല കാലു പിടിച്ചു, നീ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കൂ, എന്തെങ്കിലും നീ ഒരു കാര്യം ചെയ്യും, നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കും. ഇവർ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങളൊക്കെ ഇവിടെ? അപ്പോഴേക്കും അവർ വീട്ടിൻ്റെ അടുത്തെത്തി, എന്താ ഇവിടെ? അല്ല ഞങ്ങൾ മുല്ലയെ കാത്തു നിൽക്കുക, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ പോയി. അല്ലല്ലോ ഞങ്ങൾ ഒരുമിച്ച് ചെസ് കളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്, ഇതേ ഞങ്ങൾ കണ്ടുവല്ലോ അദ്ദേഹം വീട്ടിനകത്ത് കയറിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന് വീട്ടിനകത്ത് അദ്ദേഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം മുല്ല ജനലിൻ്റെ അവിടെ നിന്ന് കേൾക്കുകയാണ്. പക്ഷെ ഭാര്യ പാവം അവരുടെ മുൻപിൽ പരിങ്ങുന്നത് കണ്ടു എന്ന് പറയും. അപ്പോൾ മുല്ല പറഞ്ഞു, മുല്ല എന്ന് പറഞ്ഞ ആളിവിടെ ഇല്ല, അഥവാ നിങ്ങൾ കയറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിറകിൽ കൂടെ പോയിക്കൂടെ, അതുകൊണ്ട് നിങ്ങൾ എന്തിനാ പാവം ആ സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, നിങ്ങൾ പോയിക്കോളൂ അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം നമ്മളോട് പറയുന്നത്, ഞാൻ വീട്ടിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിനകത്ത് ഇല്ലാതെയാകുമോ? എനിക്ക് സന്തോഷമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇതുപോലെയാണ്, നമ്മുടെ സ്വരൂപമേ അതാണ്, നമ്മുടെ സ്വരൂപം അതാണ്. അങ്ങനെ സൂര്യതുല്യം സത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്, അതായത് അതാണ് സത്യം എന്നിരിക്കെ നാം പറയാണ്, അയ്യോ സ്വാമി അയ്യോ എനിക്ക് ഒരു സമാധാനവുമില്ല, ഒരു സുഖവുമില്ല, ആനന്ദം എന്നത് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇത് നിങ്ങൾ വീട്ടിനകത്ത് ഇല്ല എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ഞാൻ വീട്ടിനകത്തില്ല എന്ന്
പ്രസ്താവന നടത്തിയാൽ ഞാൻ വീട്ടിനകത്ത് ഇല്ലാതിരിക്കുമോ? ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ആരാണ് ഞാൻ? അത്യന്തം സുഖം, സുഖേന അശ്നുതേ. ആ എന്താ പ്രയാസം കൂടാതെ ആ ആനന്ദത്തെ അഹം അശ്നുതേ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അതാണ്. അപ്പോഴാണ് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? സ്വഗൃഹത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് നമ്മൾ ഗൃഹസ്ഥനാവുന്നത്. സ്വഗൃഹത്തിൽ ഗൃഹസ്ഥൻ എത്തിച്ചേരണം. ഇപ്പോൾ ഗൃഹസ്ഥൻ വേറെ പലയിടത്തും ഇരിക്കുക പോയിട്ട് തുടർന്ന് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവത്ര സമദർശനഃ, സർവത്ര എല്ലായിടത്തും. സമദർശനഃ, സമത്തെ ദർശിക്കുക. സർവത്ര സമദർശനം എന്ന് പറഞ്ഞാൽ സർവത്ര സർവ എല്ലാറ്റിലും ആ സമമായിട്ടുള്ള അതിനെ കാണുക. അല്ലാതെ എല്ലാം ഒരുപോലെയല്ല, എല്ലാം ഒരു യൂണിഫോം ഇട്ടതായിട്ട് കാണലല്ല. പിന്നെയോ വൈവിധ്യമാർന്നതാണ് കാഴ്ചയിൽ, എന്നാലും അതിനെയാണ് കാണുന്നത് എന്ന് പറയാം. അത് അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. കുട്ടികൾ പല വിധത്തിലുള്ളവരാണെങ്കിലും രാമകൃഷ്ണദേവൻ പറയും, മക്കള് ഒരമ്മയുടെ മക്കള് പലതും പല വിധത്തിലാണ്, പക്ഷെ അമ്മ ഒരുപോലെയാണ് കാണുക. അമ്മയാണെങ്കിൽ ചില അമ്മമാരങ്ങനെയല്ല, ചിലർ അവരമ്മ എന്നുള്ള പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവണമെന്നില്ല കേട്ടോ. പ്രസവിക്കുന്നതല്ല അമ്മയുടെ ലക്ഷണമായിട്ടും ഭാരതം പറയുന്നത്. ഭാരതത്തിൽ മാതൃത്വത്തെ മഹത്തുന്നതൊക്കെ പ്രസവിക്കാത്ത കുട്ടികളെയൊക്കെയാണ്. ഗുരു നിത്യചൈതന്യ എഴുതി മറക്കാനാവാത്തവർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയത്, അതിൽ അദ്ദേഹം മാതൃഭാവത്തെ ഒരു ചെറിയ കുട്ടിയിൽ കാണുന്നുണ്ട്. കാഞ്ചി ശങ്കരാചാര്യരെ കാണാൻ വേണ്ടി അദ്ദേഹം തെരുവിലൂടെ നടന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിച്ച് ഒരു ഹോട്ടലിലെത്തി അവിടുന്ന് എന്തോ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കാഞ്ചി പെരിയവർക്ക് പോലും ബഹുമാനിതനായ ഒരു ബ്രാഹ്മണനെക്കുറിച്ച് അവിടെ ഇരുന്ന് ആളുകൾ പറയുന്നത് കേട്ടപ്പം ഇദ്ദേഹത്തിന് തോന്നി എന്നാ ശരി അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹത്തിനെ പോയി കാണാൻ ചെന്ന സമയത്ത് ആ വീട്ടിൽ ചെറിയൊരു പെൺകുട്ടി, 7-8 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാന്ന് തോന്നുന്നുണ്ട്, 7-8-9 അങ്ങനെ ഇത്ര കുറഞ്ഞ പ്രായമുള്ള പെൺകുട്ടിയാണ്, 14 വയസ്സിൻ്റെ താഴെയാണ്, 13 വയസ്സിൻ്റെ താഴെയാണ്. അപ്പം ഈ കുട്ടി ആദ്യം തന്നെ അദ്ദേഹം വന്നത് കണ്ട സമയത്ത് തന്നെ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു എന്നാ കാല് കഴുകാൻ വേണ്ടി, ഒരു ആംഗ്യം മാത്രം അങ്ങനെ കാണിച്ചുകൊണ്ട്. ആ വെള്ളം എന്തിനാണ് കൊടുത്തത് എന്നുള്ള സൂചന നൽകിക്കൊണ്ട്, അതായത് വാക്കാലല്ല, ആ കൊടുക്കലിലുണ്ട്, ഇത് കാല് കഴുകാനുള്ളതാണ്. പലപ്പോഴും നമുക്ക് പലരും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്തിനാന്ന് പോലും അറിയില്ല. അങ്ങനെയുണ്ട് ചിലര് ഈ എന്താ പറയുക, നമ്മുടെ സഹസ്രനാമാർച്ചന ചെയ്യുന്ന സമയത്ത് ഈ എല്ലാവരും വരിവരിയായിട്ട് അങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗംഗയെ വായിച്ചുകൊണ്ട്, ഗംഗയെ ജൈമുനെ ചെയ്യുക, ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്നൊക്കെ പറഞ്ഞ് ജലത്തെ തീർത്ഥീകരിച്ചിട്ട് എന്നാൽ എല്ലാവർക്കും അത് കൊടുക്കും. കുറേശ്ശെ 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 എന്തിനാണ്? കൈ ശുദ്ധമാക്കി അർച്ചന ചെയ്യാൻ. കിട്ടിയ വടി എന്ത് എന്ത് കിട്ടിയാലും ഷാപ്പിടുക എന്നുള്ള ഒറ്റ ചിന്ത. അപ്പൊ പിന്നെ ചിലര് കാണാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ അയ്യോ അപ്പൊ അത് അതിനുള്ളതായിരുന്നു അല്ലേ, എന്നാ ശരി ഇങ്ങനെ പിന്നുള്ളത് വീണ്ടും അശുദ്ധാക്കുക എന്നുള്ളതാ. അപ്പൊ എന്തിനാണെന്ന് പോലും പലപ്പോഴും നമുക്കറിയില്ല ഒരാളൊരു കാര്യം കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇത് ചെയ്യുന്ന കാർമി എന്താ പുരോഹിതന്മാർ ശ്രദ്ധിക്കണം. ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് ഇത് തരും, അത് കുടിക്കരുത്, അത് ആദ്യം ഇന്നതിനുള്ളതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അവരത് പറയില്ല, അത് പറയാതിരിക്കലാണ് അവരുടെ ഉപജീവന മാർഗം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അജ്ഞാനികളാണ്, ഞാൻ ജ്ഞാനിയാണ്, നിങ്ങളെ അജ്ഞാനിയാക്കിക്കൊണ്ടിരുത്തുക എന്നതാണ് അവരുടെയൊക്കെ വിജയം എന്ന് പറയുക. ഏതായാലും ഈ കുട്ടിയുടെ ഈ കൊടുക്കൽ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് മേടിച്ചു. കാല് കഴുകുമ്പോൾ ആ വെള്ളം കാലിൽ വീണപ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സ്മരിക്കുന്നു, അത് എൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിലേക്കായിരുന്നു ആ ജലം വന്ന് വീണത് എന്ന് പറയും. പിന്നീട്
വന്നിട്ടൊരു പലക ഇട്ട് കൊടുത്തു. കുട്ടി അകത്ത് പോയിട്ട് കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കും. അത് കുടിച്ചിട്ട് അദ്ദേഹം, ഓ ശങ്കരാചാര്യർക്ക് കൊടുക്കാൻ വെച്ച നമസ്കാരം ആ കുട്ടിക്ക് ഞാൻ മനസ്സാ കൊടുത്തു എന്ന. പിന്നെയാണ് കുട്ടി ചോദിച്ചത്, താത്തയെ കാണാനാണോ വന്നത്? അതുവരെ ചോദ്യമൊന്നുമില്ല. ഇതാണ് മാതൃത്വം എന്ന് അദ്ദേഹം പറയുന്നത്.